वडगर तालूक ऑफीस ती वच्चत आंध्र स्वदेशी सतीश नारायणन तन्ने प्राथमिक निगमन मून तीपिड़ केसुगळिल इयाळ्क्केतिरे तेलिवुंड इयाळे मानसिक परिशोधनक्क विधेयनाक्कुम प्रति परस्पर विरुद्धमायाण संसारिक्कुन्नत एन्न रूरल एसपी ഇവരുടെ ഇയാളുടെ നാടും ഇയാളിനെ കുറിച്ചിട്ട് ആളുടെ ബന്ധുവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റിട്ടുണ്ട് ഒരു ബന്ധുവിനെ ഇന്ന് നമുക്ക് കുറച്ച് സമയം മുമ്പ് ഒരു ബന്ധുവിനെ കണ്ടെത്താൻ പറ്റിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ നാടിൻ്റെ കുറിച്ചിട്ടും എല്ലാം ഉള്ള കാര്യങ്ങൾ ആ കാര്യത്തിൽ വ്യക്തത കൊണ്ടുവരേണ്ടതായിരിക്കും തത്കാലം ഇപ്പോൾ ആളിൻ്റെ ഇപ്പോൾ ആളിൻ്റെ പേര് മനസ്സിലാവുന്നത് സതീഷ് നാരായണൻ എന്നിട്ടാണ് നാരായണൻ സതീഷ് സതീഷ് നാരായണൻ എന്നിട്ടാണ് ആള് പേര് ഇപ്പം അവൾ പറയുന്നത് പക്ഷേ എന്തായാലും ഇയാൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇൻകോറൻ്റായിട്ട് സംസാരിക്കും കുറച്ച് വാച്ചാളിയായിട്ടും ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംസാരിക്കാറുണ്ട് ദെയർഫോർ നമുക്ക് കുറച്ചുകൂടി വ്യക്തത കൊണ്ടുവരാനുണ്ട് പിന്നെ വെല്ലുവിളി എന്നിട്ട് പറയുന്നത് ഇയാൾ തെലുങ്ക് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം കലർത്തി അവൾ ഭാഷയാണ് സംസാരിക്കുന്നത് അങ്ങനെ കുറച്ച് വെല്ലുവിളികൾ നമുക്ക് കേസിലുണ്ട് എ വി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകാനുള്ളത് ഉണ്ണി മൂന്ന് തീപിടുത്ത കേസുകളിൽ ഇയാൾക്കെതിരെ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ സമാനമായ രീതിയിൽ ഇയാൾ മുൻപും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ നാല് കേസുകളാണ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട നാല് കേസുകളാണ് പോലീസ് പരിശോധിച്ചത് അതിൽ ദേശീയപാതാ സ്ഥലമെടുപ്പിൻ്റെ തഹസിൽദാരുടെ ഓഫീസിൽ തീപിടുത്തമുണ്ടായിരുന്നു ഡി ഡി ഓഫീസിൽ തീപിടുത്തമുണ്ടായിരുന്നു നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ കടയുടെ ഭാഗമായ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു ഈ മൂന്ന് തീപിടുത്തത്തിലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതി സതീഷ് നാരായണൻ്റെ തെളിവുകൾ അതിനാവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് നാലാമത്തെ തീപിടുത്തമായ വടകര താലൂക്ക് ഓഫീസിലെ തീപിടുത്തവും ഇയാൾ തന്നെ തീ വച്ചതാകാമെന്ന നിഗമനത്തിലും ആ സംശയത്തിലും തന്നെയാണ് പോലീസ് പക്ഷേ തെളിവുകളുടെ പിൻബലം വരുന്നതേയുള്ളൂ സാക്ഷിമൊഴികൾ കൂടി എടുക്കാനുണ്ട് മാത്രമല്ല ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും വരണം അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ ആധികാരികതയോടെ കടന്നുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയൂ പ്രതിയെക്കുറിച്ചാണെങ്കിൽ പ്രതി ആന്ധ്ര സ്വദേശിയാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോലീസും വിചാരിക്കുന്നത് പക്ഷേ അതിനാവശ്യമായ തെളിവുകൾ കൂടി ബന്ധുവിനെ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ കൂടി തേടണം പ്രതി പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും പോലീസിനെയും അന്വേഷണ സംഘത്തെയും അലട്ടുന്നതാണ് മറ്റ് അട്ടിമറികളൊന്നും നിലവിൽ സംശയിക്കാനില്ലാത്ത വിധം സതീഷ് നാരായണിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വടകര താലൂക്ക് ഓഫീസിൽ തീ വെച്ചത് ആന്ധ്ര സ്വദേശിയായ സതീഷ് നാരായണൻ തന്നെയെന്നാണ് പ്രാഥമിക നിഗമനം മൂന്ന് തീപിടുത്ത കേസുകളിൽ ഇയാൾക്കെതിരെ തെളിവുകളുണ്ട് ഇയാളെ മാനസിക പരിശോധനയ്ക്ക് വിധേയനാക്കും എന്നും പറയുന്നു ഇ വി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്